2021 വേൾഡ് കാർ ഓഫ് ദി ഇയർ ആയി വോക്സ് വാഗൺ ID4 ഇലക്ട്രിക് എസ് യു വിയെ തെരഞ്ഞെടുത്തു. ടെസ്ലയുടെ ശക്തിയെ വെല്ലുവിളിക്കാനുള്ള കമ്പനിയുടെ ഏറ്റവും വലിയ മുന്നേറ്റത്തിനുള്ള അംഗീകാരമായാണ് ഈ അവാർഡ് നേട്ടത്തെ കണക്കാക്കപ്പെടുന്നത്. ഇതാദ്യമായാണ് വോക്സ് വാഗണിൽ നിന്നുള്ള ഒരു ഇലക്ട്രിക് കാറിന് കിരീടം നേടാനാകുന്നത്. മുൻവർഷങ്ങളിൽ മറ്റു മോഡലുകൾ നിരവധി തവണ മികച്ച ബഹുമതികൾ നേടിയിട്ടുണ്ട്. അതിൽ 2019-13 വർഷങ്ങളിൽ ഗോൾഫ്, 2010-11 വർഷങ്ങളിൽ പോളോ എന്നിവയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച മറ്റ് വോക്സ് വാഗൺ കാറുകൾ. വേൾഡ് കാർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിൽ നിരവധി മത്സരാർത്ഥികളെ മറികടക്കാൻ ID4 ഇലക്ട്രിക്കിന് കഴിഞ്ഞു. ടൊയോട്ടോ യാരിസ്, ഹോണ്ട ഇ എന്നിവയുൾപ്പെടെയുള്ള നിരവധി മോഡലുകളെ മറികടന്നാണ് ID4 ഇലക്ട്രിക് ഈ കിരീടം സ്വന്തമാക്കുന്നത്. കൂടാതെ ഇലക്ട്രിക് മൊബിലിറ്റി ലോകത്ത് ഒരു വലിയ പങ്കുവഹിക്കാനുള്ള ജർമ്മൻ കാർ നിർമ്മാതാക്കളുടെ ദൃഢനിശ്ചയത്തിന് ഇതൊരു ഉത്തേജനമാവുകയും ചെയ്യും. ടെസ്ല മോഡൽ വൈയുടെ എതിരാളിയായ വോക്സ് വാഗൺ ID4 77 കിലോവാട്ട് ശേഷിയുള്ള ബാറ്ററിയുമായാണ് വിപണിയിലെത്തുന്നത്. കൂടാതെ ഓരോ ചാർജിനും 520 കിലോമീറ്റർ ശ്രേണിയും ഇത് വാഗ്ദാനം ചെയ്യുന്നു. 8.5 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കും. എന്നാൽ പരമാവധി വേഗത 160 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 21 സെന്റിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഇലക്ട്രിക് എസ് യുയുടെ പ്രത്യേകതയായി മാറുന്നു. ഇലക്ട്രിക് എസ് യുയുടെ ഓഫ് റോഡ് കഴിവുകളെക്കുറിച്ച് പറയുമ്പോൾ വോക്സ് വാഗണും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. LED മാട്രിക്സ് ഹെഡ്ലൈറ്റുകൾ, പുതിയ 3D LED ടെയിൽ ലാമ്പ് ക്ലസ്റ്ററുകൾ, 21 ഇഞ്ച് വരെ വ്യാസമുള്ള വീലുകൾ എന്നിവയെല്ലാം വാഹനത്തിന്റെ പ്രത്യേകതകളാണ്. വോക്സ് വാഗന്റെ മോഡുലാർ ഇലക്ട്രിക് ഡ്രൈവ് മാട്രിക്സ് ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന വാഹനത്തിൽ ശ്രദ്ധേയമായ നിരവധി സവിശേഷതകൾ ലഭിക്കുമ്പോൾ അകത്ത് ധാരാളം സ്ഥലമുണ്ടെന്നതും ID4 അവകാശപ്പെടുന്നു. ലഗേജ് കമ്പാർട്ട്മെന്റിൽ തന്നെ 543 ലിറ്റർ ഇടമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് 1575 ലിറ്ററായി വികസിപ്പിക്കാനും കഴിയും. ഈ വർഷം ലോകമെമ്പാടുമായി ID4 EV 1.5 ലക്ഷം യൂണിറ്റുകൾ വിതരണം ചെയ്യാനാണ് കമ്പനി ശ്രമിക്കുന്നത്. നിരവധി രാജ്യങ്ങളിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനവും വിൽപ്പനയും ത്വരിതപ്പെടുത്താനുള്ള കമ്പനിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത്. എന്നിരുന്നാലും മുൻഗണനാ വിപണന പട്ടികയിൽ ഇന്ത്യ ഇതുവരെ സ്ഥാനം പിടിച്ചിട്ടില്ല. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.